അളിയാ, ഞാൻ ആ പാടെ വെട്ടിരിക്കുവാടേ. എടേ, പപ്പയും മമ്മയും ഒരു പെണ്ണിൻ്റെ ഫോട്ടോയും പിടിച്ച് നടക്കുന്നുണ്ട് അളിയാ. അളിയാ, നീ ആണെങ്കിൽ പെറ്റുവാണേ ഒന്ന് തിരിച്ചു വിളിക്കുക. എടാ, ഞാൻ എടാ ആ പാടെ ഈ പെണ്ണിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാനഡയിൽ പി ആർ ഉണ്ടെന്നും ജോലി ഉണ്ടെന്നും ഒക്കെ ഉള്ളതാണ്. വലിയ കാണാൻ വലിയ മേണയൊന്നും ഇല്ല, എന്നാലും സാരമില്ല. എന്നാലും നീ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കട്ടാ. ഓക്കെ. എന്താപ്പാ എന്നെ കോലവാടാ അലക്സി, നിനക്കൊന്ന് വൃത്തിയായിട്ട് ഇരുന്നൂടെ? പാതിരാത്രിക്ക് വിളിച്ചിട്ടാണോ അപ്പം വൃത്തികരിക്കാൻ പറയുന്നേ? എടാ അലക്സി, ഞങ്ങൾ അയച്ചു തന്ന ഫോട്ടോ നീ കണ്ടായിരുന്നു? കണ്ട്. ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോ നാട്ടിലേക്കൊന്നും വരാൻ പറ്റൂരുന്നു. നമ്മുടെ പാറേക്കലച്ചൻ പറഞ്ഞല്ലേ നിനക്ക് ഈ വർഷം കല്യാണം നടന്നില്ലെങ്കിൽ നിനക്ക് ഭയങ്കര ആപത്താണെന്ന്. പാറേക്കലച്ചൻ പ്രാർത്ഥിച്ചു പറഞ്ഞ അച്ചട്ടാണേ. നീ ഇപ്പൊ നാട്ടിലോട്ടൊന്നും വരണ്ട, അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങള് ശരിയാക്കിയിട്ടുണ്ട്. അമ്മേ, എനിക്കിവിടെ നല്ല ജോലി പോലും ഇല്ല. ഗ്യാസ് സ്റ്റേഷനിൽ പെട്രോൾ അടിക്കുന്ന ജോലിയാണെന്ന് അറിയാമോ? എടാ അലക്സി, പെണ്ണിന് കാനഡയിൽ പി ആറും നല്ല ജോലിയൊക്കെ ഉള്ള പെണ്ണാണ്. നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണിത്. ഞങ്ങൾ നിന്റെ ജോലിയൊക്കെ ഒന്ന് പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. നീ എല്ലാത്തിനും ഒന്ന് യെസ് മൂളി തന്നാ മതി. ഞാനിപ്പോ അനുവിന്റെ അപ്പനെ കൂടെ അരിയാ, ഒരു സെക്കൻഡ്. ഹലോ മോനെ, നീ ഞാനാ ഡാഡിയാ. ഹലോ അങ്കിൾ. അതൊന്നും സാറേ, ഡാഡി വിളിച്ചോ. ശരി ഡാഡി. കുഞ്ഞ്, നിന്റെ ഓയിൽ ഫീൽഡിലുള്ള ജോലി എങ്ങനെ പോകുന്നു? ഓയിൽ ഫീൽഡിലോ? ഓയിൽ കമ്പനിയിലെ ഫില്ലിംഗ് ആൻഡ് ഡെലിവറി സെക്ഷനിലെന്നാണല്ലോ തോമസിനോട് പറഞ്ഞത്. ഫില്ലിംഗ് കുഴപ്പമില്ല, പോകുന്നു. ആ, ഞാന് മോളെ ആഡ് ചെയ്യാം കേട്ടോ. ഹലോ, ഹായ്. ഹലോ മക്കളെ, നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കും. കാനഡയിൽ എവിടെയാ? കാൽഗറിയിലാ. അനു എവിടെയാ? അലക്സി, ഏത് ഓയിൽ കമ്പനിയിലാണ് ജോലി ചെയ്യണേന്ന് പറഞ്ഞേ? ആ, പിള്ളേര് സംസാരിച്ചതിക്കെ നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം. അച്ഛനെ ഒന്ന് വിളിക്ക, അച്ഛനെ ഒന്ന് വിളിക്കേ. ഞാനേ ഇപ്പൊ അച്ഛനെ ആഡ് ചെയ്യാം. എല്ലാരും ഉണ്ടല്ലോ. അയ്യോ തോമാച്ചോ, അയ്യോ ഓസ്കാരം. അയ്യോ, കഴിഞ്ഞ കമ്മിറ്റി കണ്ടതാ, ഒരു കമ്മിറ്റി ഇവിടെ കൂടണ്ടേ. അയ്യോ, എന്തിയാ ഫിലിപ്പ്, എന്തിയാ ഫിലിപ്പ്. ആ ഫിലിപ്പേ, നമസ്കാരം. എന്നാ ഉണ്ടോ? അയ്യോ, കോവിഡൊക്കെ അല്ലേ. അയ്യോ, എന്തി 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 അനുമോൾ, എന്തിയാ അനുമോളെ കണ്ടു 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 കണ്ടു. അലക്സി ഇനി എന്തി? ആ ഹാ ഹാ, അലക്സിനെ കണ്ടു. എന്നാ നമുക്ക് ഇങ്ങോട്ട് മനസ്സമ്മതം നടത്തേക്ക്. വന്നേ 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 അനുമോളെ. തോമാച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന തോമസിന്റെയും മേരിക്കുട്ടി എന്ന് വിളിക്കുന്ന മേരിയുടെയും മകനായ അലക്സി തോമസിനെ കല്യാണം കഴിക്കാൻ നിനക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? സമ്മതമാണ്. അത് മതി 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 മതി. അലക്സി, ഫിലിപ്പേ എന്ന് ഞങ്ങൾ നീട്ടി വിളിക്കുന്ന ഫിലിപ്പോസിന്റെയും ഏലിക്കുട്ടിയുടെയും മകളെ അനുപമോളെ കല്യാണം കഴിക്കാൻ നിനക്ക് പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ലേ? സമ്മതമാണ്. പെട്ടെന്ന് നമുക്ക് കല്യാണം നടത്തിയേക്കാം. ഇപ്പൊ ഈ കോവിഡ് കാരണം വേറെ ചടങ്ങുകളൊന്നും ഇല്ല. മിന്നേട്ട് മാത്രം. കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ പാലിക്കണ്ടേ. എന്നാ പിന്നെ വന്നേ അനുമോള്, വന്നേ അലക്സി, വന്നേ. തല മുടിച്ച് നിക്കുക. മണ്ണിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാളനെയും മണവാട്ടിയുമാചാരൻ അണിയിക്കും മകുടം രമ്യം. മോനെ അലക്സി, നൂല് വല്ലതും ഉണ്ടോ അവിടെ? ചരട്, ചരട്. ആ കിട്ടി കിട്ടി കിട്ടി. ആ ഹാ ഹാ, എടുത്തു നോന്നെ, എടുത്തു നോന്നെ. ഇനി നീ അങ്ങോട്ട് മിന്നെ കെട്ടിക്കാനും മോളെ ഒരു സങ്കടവും വേണ്ട, സങ്കോചം വേണ്ട. അങ്ങ് സങ്കല്പിച്ച് കെട്ടുക. നീ ഏതിലെ ഫോണിലാണോ നിൽക്കുന്നത്? ആ ഹാ ഹാ, ഫോണിന്റെ പുറകോട്ട് ഇങ്ങനെ അങ്ങോട്ട് കെട്ടുക. കെട്ട് കറക്റ്റ് ആയിരിക്കണം. ഗുഡ് 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 ഗുഡ്. നമ്മുടെ ഇന്നത്തെ കല്യാണം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. യുവ മിഥുനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അച്ഛന്റെ വാ കേട്ടോ. ഓക്കെ, അപ്പൊ അപ്പൊ തോമാച്ചോ, ഈ ട്രാൻസ്ഫർ മറക്കല്ലേ. ആ എനിക്ക് എനിക്ക് പിന്നെ ഇപ്പൊ ഒരു ഓൺലൈൻ ആമോസ്റ്റ് ഞാൻ പൊക്കോട്ടെ. ഇനി കുടുംബക്കാർക്കും കൂട്ടുകാർക്കും ആശംസകൾ അറിയിക്കാം. മംഗളങ്ങൾ വാരി
അനുഗ്രഹിക്കട്ടെ. അല്ലാതെ ഇനി ഞാൻ എന്തോ പറയാനാ? എടാ മോനെ അലക്സി, ആ പെണ്ണിന് വല്ല കോങ്കണ്ണാണോടാ, അതോ എന്റെ കണ്ണിന്റെ പ്രശ്നം കൊണ്ടാണോ? അയ്യോ വല്യപ്പ, പപ്പ വല്യപ്പ റിമൂവ് ചെയ്ത് കളയോ. അങ്ങനെ കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് പൂർത്തിയായി. എടാ അലക്സി, എടാ നീ എന്നെ പറഞ്ഞ പെണ്ണിനായി വന്നു ആടോവേ. ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴേ, എടാ നമ്മളിവിടെ വെള്ളം അടിച്ച് തല്ലും കൂടി നടക്കുന്ന നമുക്ക് ഒരു നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണം കിട്ടാൻ തന്നെ വലിയ കാര്യമാ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പെണ്ണിന് കനേഡിയൻ പി ആറും ഉണ്ട്, ജോലിയും ഉണ്ട്. അപ്പം പിന്നെ അവളെ അറിയാതെ ബമ്പറാ ബമ്പർ. അനൂപേ നീ പണി തന്നല്ലോടാ. ഇത് ഗ്രൂപ്പ് കോൾ ആണോ? അറിയാ സോറി കേട്ടോ. പണിപ്പാളി.